ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ടാഗ്സ് എങ്ങനെയാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ടതെന്നാണ്. അപ്പൊ നമ്മുടെ ഗ്യാലറിയിൽ നമ്മൾ വീഡിയോസ് യൂട്യൂബിന്റെ ഇതിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്തു. അതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നമ്മൾ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും തമ്പനെയിലും പ്ലേലിസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏജ് റെസ്ട്രിക്ഷന്റെ താഴെയായിട്ട് ഒരു ഷോ മോർ എന്ന് പറയും. അതിൽ പെയ്ഡ് പ്രൊമോഷൻ, ടാക്സ്, സബ് ടൈറ്റിൽസ് ആൻഡ് മോർ എന്നുള്ള ഓപ്ഷൻ. അപ്പൊ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൊതുവെ ആരും ഇത് ചെയ്യില്ല. പക്ഷെ നമ്മളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമുള്ള ടിക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കത് ഇതൊക്കെ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിന് ശേഷമാണ് ഈ ഒരു ടാക്സ് എന്ന് കേട്ടോ. അപ്പൊ ഇതിൽ ആഡ് ടാഗ്, എന്റർ ഐ കോമ ആഫ്റ്റർ ഈച്ച് ടാഗ്, അതായത് നമ്മൾ എന്താണ് അതിൽ കൊടുക്കുന്നത് അതിന്റെ കൂടെ നമ്മളൊരു കോമ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അത് ടാഗ് ആയിട്ട് മാറും. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇതിൽ കൊടുത്തിട്ട് ഞാനിപ്പോ ഹൗ ടു എന്നുള്ളത് ടാഗ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പേസ് ഇട്ടൊക്കെ കൊടുക്കാം കേട്ടോ. ഹാഷ് ടാഗിൽ അങ്ങനെ സ്പേസ് ഇടാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ടാഗ്സിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് നമ്മൾ അതിൽ കോമ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ടാഗായി മാറും. ഇനി അടുത്തത് ഞാൻ യൂട്യൂബ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് ഒരു കോമ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതും ടാഗായിട്ട് മാറുന്നത് കാണിച്ചു തരാം. പിന്നെ നമ്മളിത് കണ്ടോ, ഒരു ഇൻറ്റു ബട്ടൺ എന്നുള്ളതിൽ ഒരു ഒരു വേർഡ് എന്ന പോലെ തന്നെ ഒരു സെന്റൻസ് ആയിട്ടും ഇതിലിങ്ങനെ ടാഗ്സ് ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ നമ്മൾ അതിന്റെ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ബാക്കി ഓപ്ഷൻസ്, ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട്. അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ടാക്സ് മാത്രം ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെ പറ്റി പറയുന്നത്. അതിനുശേഷം നമുക്ക് പിന്നെ നമുക്ക് പബ്ലിഷ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയ്ക്കാണ് ടാക്സ് എന്ന് പറയുന്നത്.